ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മച്ചി കുട്ടീസ് വേൾഡ്. ചക്കക്കുരു കൊണ്ട് നമ്മൾ പല കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ട് ചാറ്, തോരൻ, മെഴുക്കോട്ടി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചക്കക്കുരു കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ കേൾക്കുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു 3 കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയുമാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ വീണ്ടും ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് മാറ്റിവെക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട്ലേറ്റ് ആയതുകൊണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചക്കക്കുരു കൊണ്ട് പല കറികളൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഒരു തവണ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരിതാണിത്. അപ്പോൾ ഇത്ര ഉള്ളു, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല എന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.